സ്റ്റുഡിയോയിൽ വരാവുന്നതാണ് ഞങ്ങൾ മൂന്ന് പേരെ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഞങ്ങളുടെ കോളേഴ്സിൽ നിന്ന്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എസ് എം എസ് അയക്കുക, ഈറ്റ് സ്പേസ് നിങ്ങളുടെ പേര്, സ്പേസ് നിങ്ങൾ ഏത് എമിറേറ്റിൽ നിന്നാണ് എമിറേറ്റിന്റെ പേര്. യെസ്, അപ്പോൾ സെലക്ട് ചെയ്യുന്ന മൂന്ന് പേരായിരിക്കും ഞങ്ങൾ സ്റ്റുഡിയോയിൽ ലൈവായിട്ട് കൊണ്ടുവരിക. യെസ്, അപ്പോൾ ഇന്നത്തെ എസ് എം എസ് ക്വസ്റ്റ്യൻ ആരും മറക്കണ്ട. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ലളിതൽ കഥനെ കുറിച്ച് പറയുന്ന രാവ് ഏത് സൂറത്തിലാണ് വരുന്നത്. ഒരു കോൾ ഉണ്ട്. ഹലോ, ഹലോ, അസ്സലാമു അലൈക്കും. സ്കൂളിൽ എങ്ങനെയാ, എല്ലാവർക്കും മോനെ പേടിയാണോ, ഗുണ്ടിയാണോ? അല്ലല്ലേ, പാവം മോനാണ്. ഏത് സ്കൂളിലാ? ആ ഏത് സ്കൂളിലാ? ഇംഗ്ലീഷ് സ്കൂൾ. മോൻ വീട്ടിലാരൊക്കെയുണ്ട്? ഉമ്മ. ആ എന്താ അവരൊക്കെ പേര്? ഉമ്മന്റെ പേര് നെസ്മ. ആ അച്ഛന്റെ പേര് ബാസിൽ. ബാസിൽ. ബാസിൽ പ്രോഗ്രാം ഡെയിലി കാണാറുണ്ടോ ബാസിത്ത്? ആണല്ലോ. എന്തേ ബാസിത്ത് ഇന്ന് വിളിച്ചേ, എത്ര നാളും വിളിക്കാതിരുന്നേ? ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. ബാസിത്ത് എങ്ങനെയാ, തറാവേനൊക്കെ പോയി മിടുക്കനായി വന്നിരിക്കാണോ? തറാവേക്ക്? തറാവേ നിസ്കരിക്കാൻ? അറിയോ അങ്ങനെ നിസ്കാരമുള്ള കാര്യം? തറാവിയ അറിയോ? കഴിഞ്ഞു അല്ലേ. എങ്ങനെയാ, രാത്രി ക്യാമല്ലേല് പോകുന്നുണ്ടോ? ഇനി അതെന്താന്ന് ചോദിക്കോ. രാത്രി ക്യാമല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്, രണ്ടാം ഖലീഫ ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു. ഖുർആനിലൂടെ റസൂലിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞ ഒരു പ്രധാന വിശേഷണം ഏതാണ്? ഓക്കെ, ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞതാണ്. ഞാൻ രണ്ട് ഓപ്ഷൻ തരാം, മോൻ ഒരെണ്ണം ചൂസ് ചെയ്തോളൂ. ഓക്കെ, അൽ അമീൻ ആണോ, റഹ്മത്തുൽ ആലമീൻ ആണോ, അതിയോ അഹ്മദ് ആണോ? മൂന്ന് ഓപ്ഷൻസ്. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ലോകാനുഗ്രഹി. ലോകാനുഗ്രഹി ഇതാരാ ഉമ്മയോട് പറഞ്ഞത്? ആ എന്തോ ഞാൻ അമ്മയെ പറഞ്ഞില്ലേ, ആയിരിക്കും മോനെ പേടിയാണ് അവിടുത്തെ ആൾക്കാർക്കൊക്കെ. എന്താ ഉമ്മ എന്നെ പേടിച്ചിട്ട് ഉത്തരം പറഞ്ഞു തന്നേന്നു? അല്ലേ, പുച്ഛത്തോടെ പറഞ്ഞു. ആ ഉമ്മയ്ക്ക് ഉമ്മ ആരെങ്കിലും പറഞ്ഞു. ഇനി തേർഡ് പിക്ചറിന് ഹെൽപ്പ് വേണ്ടി വരും. ഞങ്ങളൊരു പിക്ചർ ഇടുന്നതാണ്, ആ പിക്ചർ നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്യണം. നടക്കൂല, പിക്ചർ ശ്രദ്ധിച്ചോളൂ. ടി വി സ്ക്രീനിലേക്ക് നോക്കിക്കോ, ഉമ്മ അടുത്ത് പറഞ്ഞു. അതെളുപ്പം തന്നെയാ. ഇതൊരു താക്കോല കാണുന്നേ, ഇത് അടിപൊളി താക്കോല. ഇതൊരു താക്കോല, അത് മനസ്സിലായോ? കാണുന്നത് ഒരു താക്കോലാണ്. ഇത് ഇസ്ലാമിക ഇസ്ലാമിലെ ഒരു ഇമ്പോർട്ടന്റ് ആയ സ്ട്രക്ചറിന്റെ താക്കോലാണ്. അപ്പൊ മോനുള്ള ചോദ്യം, ഈ താക്കോല് എന്തിന്റെ താക്കോലാണെന്നാണ് ചോദിച്ചത്. ഞങ്ങള് ഓപ്ഷൻസ് തരട്ടെ. ആ, മസ്ജിദ് നബവിയുടെ പ്രധാന വാതിലെ താക്കോലാണോ, കാബയുടെ താക്കോലാണോ, മസ്ജിദുൽ ഹറമിന്റെ താക്കോലാണോ? ഈസി ആണല്ലോ. മസ്ജിദ് നബവിയുടെ ആണോ, കാബയുടെ ആണോ, മസ്ജിദുൽ ഹറത്തിന്റെ ആണോ, ഏതിന്റെ താക്കോലായി കാണുന്ന സ്ക്രീനിൽ? വലിയ അടിപൊളി താക്കോല്, എന്തിന്റെ ആയിരിക്കും? അതിലെ മൂന്നാമത്തെ ഓർഷന്റെ പേര് അതിൽ പറഞ്ഞ മൂന്നാമത് പറയുന്നത് മസ്ജിദുൽ ഹറത്തിന്റെ താക്കോലാണ്. മസ്ജിദുൽ ഹറം, മസ്ജിദ് നബവി, കാബ, ഏതാണ് ബാസിദ് ചൂസ് ചെയ്യുന്നത്? ബുദ്ധിപൂർവം പറയൂ. ബാസിദ് ബുദ്ധിപൂർവം ക്ലൂ ഉണ്ടെന്ന് ഓപ്ഷൻ തന്നില്ലേ? അള്ളാഹുടെ വീടിന്റെ ഏതാണ് ബാസിദ്?
ഏതാണ് പറയൂ. മാത്രമേ ഭീഷണിയുള്ള ഉത്തരം പറയുമ്പോ പൂച്ചയാണല്ലേ. മോനെ മൂന്നെണ്ണം ഉത്തരം പറഞ്ഞു. മോൻ ലാസ്റ്റ് വരെ കാണുന്ന ഇന്ന് വേറെ രണ്ടുപേരും പറഞ്ഞിട്ടില്ല. അപ്പൊ ലാസ്റ്റ് ഞങ്ങൾ ലോട്ട് ഇടും കേട്ടോ. വീട്ടിലെല്ലാരോടും ഞങ്ങൾ സലാം പറഞ്ഞു. ആ പാവമായി ഉമ്മാനോട് ഞങ്ങൾ സലാം പറയൂ കേട്ടോ. ഉമ്മാന് വരട്ടില്ലേ, വരട്ടില്ലേ. അസ്സലാമു അലൈക്കും. നമ്മൾ വിളിച്ചത് ബാസിദും ബാസിദിന്റെ പാവ ഉമ്മയാണ് ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. ബാസിദ് അങ്ങനെ മൂന്നെണ്ണം പറഞ്ഞു. ഇന്ന് നമുക്കപ്പോ മൂന്ന് വിന്നേഴ്സ് ആയിരിക്കാണ്. അരിക്കത്ത് ഷൗക്കത്തുക്ക, ഹസിയാത്ത, പിന്നെ ബാസിദ് കൂടി. യെസ്, അപ്പൊ ആരെ വിണ്ണരുന്ന് അറിയില്ല. ബാസിദ് ഞങ്ങള് പ്രോഗ്രാമിൽ ലൈവ് ആയിട്ട് വരണമെങ്കിൽ വരും, ഞങ്ങള് വരട്ടാനായിട്ട് പെരുന്നാളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ വരൂ. യെസ്, ഞങ്ങൾ പെരുന്നാളിൽ നിന്ന് 5 PM ഞങ്ങളുടെ ലൈവ് ഷോ ഉണ്ട്. അതിൽ ഞങ്ങൾ മൂന്ന് പേരെ ഗസ്റ്റായി നിങ്ങൾ കോളേഴ്സിൽ നിന്ന് എടുക്കുന്നതായിരിക്കും. മൂത്ത് പറയും. യെസ്, ഈ സ്പേസ് നിങ്ങളുടെ പേര്, സ്പേസ് നിങ്ങളുടെ എമിറേറ്റിന്റെ പേര് നിങ്ങൾ അയക്കുക, SMS അയക്കുക. സെയിം നമ്പർ 393 ഞാൻ അടിയിൽ സ്ക്രോൾ കാണിക്കുന്നുണ്ട്. 393 എന്ന നമ്പറിലേക്ക് അയക്കുക. അയക്കുന്നവരിൽ നിന്ന് സെലക്ടഡ് 3 ആൾക്കാരെയായിരിക്കും ഞങ്ങൾ സ്റ്റുഡിയോയിൽ ലൈവ് ആയിട്ട് കൊണ്ടുവരിക. ഒരു കോൾ ഉണ്ട്. ഹലോ, വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. വെൽക്കം ടു ഹദീത്ത് റംദാൻ. താങ്ക്യൂ. ആരാണ്? ഞാൻ ഹാറൂൺ. ഹാറൂൺ കാ, എവിടെയായിരുന്നു ഹാറൂൺ കാ ഇത്രയും നാള്? അതാണ്. എന്താ ഒരു ക്ഷീണം സൗണ്ടിലൊക്കെ? നടന്നാ പോകുന്നല്ലേ? നടന്നു പോകുമ്പോ വയ്ക്കുന്ന ഓരോ കാൽപ്പടിക്കും ഗുണമുണ്ട്, അതറിയില്ലേക്കാക്ക്? വൈഫില്ലേ തൊട്ടടുത്ത്? എന്നാ ഞങ്ങള് വിണ്ണറാവുന്ന? ഇനി ഞങ്ങൾ സഹായിക്കുന്നുണ്ടല്ലോ. ക്വസ്റ്റ്യൻ ഇതാണ്, യാ മാലിക്കിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിന്റെ ഒരു പേരാണല്ലോ മാലിക്. യെസ്, അള്ളാഹുവിന്റെ 99 നെയിംസിൽ ഒരു പേരാണ് മാലിക്. ഈ മാലിക്കിന്റെ അർത്ഥം എന്താണ്? എന്താണ് ഓപ്ഷൻസ് തരട്ടെ? ഓപ്ഷൻസ്: പരിശുദ്ധൻ, രക്ഷകൻ, മഹാരാജാവ്. നമുക്ക് ഓപ്ഷൻസ് മനസ്സിലാവാൻ നമുക്ക്. എല്ലാവരും ഞങ്ങൾ ആകെ വഷളാക്കിയാണ്. ഒരു ഓപ്ഷൻ എടുത്ത് കളയുന്നത് ഏ സമയത്താണോ ഞങ്ങൾക്ക് തുടങ്ങിയോ? മഹാരാജാവോ ആണോ? ഏതാണ്? സെക്കൻഡ് ചോദ്യം ചോദിക്കട്ടെ. ലോകത്തെ ലിഖിത രൂപത്തിലുള്ള ആദ്യ ഭരണഘടന നിലവിൽ വന്നത് എവിടെയായിരുന്നു? ചോദ്യം കുറച്ച് കട്ടിയായി തോന്നിയെങ്കിലും ആൻസർ ഭയങ്കര ഈസി ആട്ടോ. ഞാൻ ഇക്കാക്ക് രണ്ട് ഓപ്ഷൻ തരാം. ഓക്കെ, രണ്ട് ഓപ്ഷനെ തരുന്നുള്ളൂ കേട്ടോ, ഇനി ഒന്നും വെട്ടാൻ പറയരുത്. മക്ക, മദീന. ലോകത്തെ ലിഖിത രൂപത്തിലുള്ള ആദ്യ ഭരണഘടന നിലവിൽ വന്നത് എവിടെയായിരുന്നു? കണ്ടോ, ക്വസ്റ്റ്യൻ ടഫ് ആണെങ്കിൽ ഒരു പുതിയ അറിവ് കിട്ടിയില്ലേ? അതെ, നമ്മളൊക്കെ പ്രൗഡ് ആയിരിക്കണം. മദീനയിലാണ് ആദ്യമായിട്ട് ഇത് വന്നതെന്ന്. അരുൺക പെരുന്നാളിൽ നിന്ന് ഞങ്ങളുടെ ഒപ്പം വരുന്നുണ്ടോ പരിപാടിക്ക്? എവിടെ? ഞങ്ങള് സ്പെഷ്യൽ ഗസ്റ്റ് ആയിരിക്കും ഇവിടെ. ഞങ്ങൾ പോകുന്നില്ല, ഫ്രണ്ട്സ് പോലെയല്ലേ. വരുന്ന ഒരു പിക്ചർ വരും, ഇക്ക ടി വിയിലേക്ക് നോക്കുക. ഞങ്ങള് ക്ലൂ തരും. ഓപ്ഷൻ തന്നെ ഇക്ക ഒരെണ്ണം വെട്ടാൻ പറയരുത്.
ശ്രദ്ധിച്ച് ടിവിയിലേക്ക് നോക്കിക്കോളൂ. ഫോട്ടോ വരട്ടെ, ഫോട്ടോ ഇപ്പൊ വരും. അപ്പൊ ടിവിയിൽ ശ്രദ്ധിച്ചുകൊള്ളുക. ഞങ്ങൾ കുറച്ച് ക്ലൂസ് തരാം ഹെൽപ്പ് ചെയ്യാനായിട്ട്. എളുപ്പമുള്ളതാ, ഹാരുൺക്ക് ഇവിടെ വർഷങ്ങളായിട്ടില്ലേ. ഹാരുൺക്കാട് ഫോൺ വന്ന പിന്നെ ഈസി ചോദ്യങ്ങളാണ് വരുന്നത്. ഇത് ഫുജേരയിലെ ഒരു പള്ളിയാ കേട്ടോ, ഏറ്റവും പഴയ ഒരു പള്ളിയാ ഫുജേരയിലെ. അറിയാമോ ഇക്കാക്ക്? ഇത് ഫുജേരയിലെ ഒരു മോസ്ക് ആണ്, ഏറ്റവും ഓൾഡസ്റ്റ് മോസ്ക് ആണ്. നമ്മളൊക്കെ പോയിട്ടുണ്ട് പള്ളിയില്. എന്താ പേര്? പള്ളിയുടെ പേരാണ് പള്ളിയുടെ പേര്. ഓ, ഓപ്ഷൻ ബിദായ മോസ്ക്, ബദ്രിയ മോസ്ക്, ബാബൽ ഷംസ് മോസ്ക്. ബിദായ, ബിദായ മോസ്ക്. ഞാൻ തന്നത് ഫ്ലോപ്പ് ഓപ്ഷൻസ് ആയിരുന്നല്ലേ. എനിക്ക് സന്തോഷായിട്ടോ. അങ്ങനെ മൂന്നെണ്ണം ശരിയാക്കി ഹാരുൺക്ക. ാണോന്ന് അറിയാൻ ട്രോനെ ലാസ്റ്റ് വരെ കാണുക. ഞങ്ങള് ദുബായില് ക്യാമലിന് പോകുമ്പോ ഓർക്കണം. ഞങ്ങള് ദുബായില് ഓർക്കുക. ഈ നല്ല ഓപ്ഷൻ തന്നെ എന്നെ പ്രത്യേകിച്ച് ഓർക്കുക. എന്നെയും ഓർക്കണം. ഓക്കെ, അതിൽ ഫസ്റ്റിന് പോയിട്ടില്ല, സെക്കൻഡിലേക്കൊക്കെ പോയുള്ളൂ. ഫസ്റ്റ് ഞാനല്ലേ തന്നത്. ഇത്താത്താക്കോട് പ്രാർത്ഥിച്ചോ. ഓക്കെ, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. നമ്മളിപ്പോ വിളിച്ച ഹാരൂൺക്ക് ആയിരുന്നു ഷാജി നിന്ന്. യെസ്, അപ്പൊ നമ്മുടെ വിന്നേഴ്സിന്റെ ഒരു മേളമായിരിക്കാണ്. യെസ്, ആരൊക്കെയാണ്? ഹസിയത്ത് ഉണ്ടായിരുന്നു, ഷൗക്കത്തൊക്കെ ഉണ്ടായിരുന്നു, ബാസത്ത് ഉണ്ട്, പിന്നെ ഹാരൂൺക്ക് ഉണ്ട്. യെസ്, അപ്പൊ കിട്ടുക ബോൺ വോയേജിന്റെ അടിപൊളി ട്രാവൽ ബാഗ് ആണ്. ഇനി നിങ്ങൾക്ക് ജാൻസൻസ് മെഡിക്കൽ സെന്റർ ഒരു എക്സിക്യൂട്ടീവ് ഹെൽത്ത് പാക്കേജ് വേണമെങ്കിൽ ഞങ്ങളുടെ SMS കോണ്ടസ്റ്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. ഞങ്ങളുടെ ചോദ്യം ഇതായിരുന്നു, ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറയുന്ന സൂറത്ത് ഏതാണ്? കുഞ്ഞു സൂറത്ത്, നമുക്കൊക്കെ ബൈ ഹാർട്ട് അറിയാവുന്ന സൂറത്താണ്. യെസ്, കൂടാതെ ഇപ്പൊ ഹാരുൺ ഖാനോട് പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയാം, ഞങ്ങളുടെ ഈദ് സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ട് 5 PM ലൈവ് ഈദിനാണ്. ഞങ്ങളുടെ ഒപ്പം നിങ്ങൾക്കും വരാം, മൂന്ന് പേർക്ക് മാത്രം. പക്ഷേ യെസ്, മൂന്ന് പേർക്ക് മാത്രം ഞങ്ങളിപ്പോ വരാം. നിങ്ങൾ ചെയ്യേണ്ടത് SMS അയക്കുക നിങ്ങളുടെ ഈദ് സ്പേസ്, നിങ്ങളുടെ പേര് സ്പേസ്, നിങ്ങളുടെ എമിറേറ്റിന്റെ പേര്. അതിൽ നിന്ന് സെലക്ടഡ് 3 ആൾക്കാർക്ക് ഞങ്ങളോടൊപ്പം ഈദിനെന്ന് വരാവുന്നതാണ്. അതെ, ഞങ്ങൾ ഇന്നലെ ബിലാൽ റളിയല്ലാഹു അൻഹയുടെ ഹിസ്റ്ററി നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചത്, ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഹിസ്റ്ററി. ഞങ്ങൾ പറഞ്ഞു ബിലാൽ റളിയല്ലാഹു അൻഹു ആഫ്രിക്കൻ ആയിരുന്നു, കറുപ്പിന്റെ അഴകാണ് നമ്മളുടെ ബിലാൽ റളിയല്ലാഹു അൻഹു. സ്ലേവ് ആയിരുന്നു, ഉമ്മയുടെ സ്ലേവ് ആയിരുന്നു. അങ്ങനെ ഒരിക്കല് ഉമ്മയോട് ഒരാള് ചെന്ന് പറഞ്ഞു, നീ അങ്ങനെ ആളായി നടന്നു, നിന്റെ അടിമ ബിലാല് മുഹമ്മദിന്റെ മതം സ്വീകരിച്ചിരിക്കുന്നു. യെസ്, ഇത് കേട്ടപാടി ഉമയ്യക്ക് ആകെ ദേഷ്യമായി. ബിലാൽ റളിയല്ലാഹു അൻഹു അടുത്ത് ഒരു അടിമയായിരുന്നു, അപ്പൊ അവർക്ക് എന്തും ചെയ്യാം, ആരും ചോദിക്കാനും പറയാനില്ല, കൊല്ല് തല്ല്. മുഹമ്മദ് സല്ലല്ലാഹുവിനെ വിശ്വസിച്ചു കേട്ടപ്പോ ആൾക്ക് വല്ലാതെ ദേഷ്യമായി. ഓക്കേ, ഒരു കോൾ ഉണ്ട്. ഹലോ, ഹലോ, അസ്സലാമു അലൈക്കും. വാലൈക്കും ആരിത്? മുഹമ്മദ് റസ്മിൽ. മുഹമ്മദ് അസ്മിൽ റസ്മിൽ റഹ്മിൽ റഹ്മിൽ റഫിൽ. ഓക്കേ, മുഹമ്മദ് വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഉപ്പ ഉണ്ട്, ഉമ്മ ഉണ്ട്. എന്താണ് പേര് ഉപ്പാടും ഉമ്മാടെ? ഉപ്പാന്റെ പേര് അബ്ദുൾ റസാഖ്. ഉമ്മാടെ? ഉമ്മാന്റെ പേര് സമീർ റസാഖ്. എവിടുന്നാ നാട്ടില്? നാട്ടില് കണ്ണൂര്. നാട്ടിൽ കണ്ണൂര്. ഇവിടെയാണ് കണ്ണൂർ സ്പെഷ്യൽ എന്ന് നോമ്പ് തുറക്കുന്നത്. എന്തായിരുന്നു സ്പെഷ്യൽ കഴിക്കാൻ? എന്തായിരുന്നു? കൊറേ ഉണ്ടായിരുന്നു അല്ലേ. ഓക്കെ, അപ്പൊ മോൻ ഏത് ക്ലാസ്സിലാ പഠിക്കണേ മോന്? ഹലോ, ഏത് ക്ലാസ്സിലാ? ഞാൻ 8th. ഏത് സ്കൂളില്? റസ്നിൽ ഏത് സ്കൂളിലാ? അലമീർ. അലമീർ. രണ്ടു വട്ടം ഒരു ചോദ്യം ചോദിച്ചാൽ റിപ്ലൈ വരുമല്ലേ. അസ്മാനിന്നാ വിളിക്കണേ മോൻ? നാലാമത്തെ ഖലീഫ ആരായിരുന്നു? സ്കൂളും മിടുക്കനാണോ റഫ്നില്? അതെ. റഫ്നില്ലെ മീനിങ് എന്താ? റഫ്നില്ലെ മീനിങ് എന്താ? എനിക്കറിയില്ല. അറിയില്ല അല്ലേ, ആർക്കറിയാം പിന്നെ. ഈ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാവും, വിഷമിക്കണ്ട. മുസ്ലിംസിന്റെ ഏറ്റവും കോമൺ ആയ ഫസ്റ്റ് നെയിം ആണ് മുഹമ്മദ്, അതറിയോ?
അതെ ഓക്കെ എല്ലാം അറിയാം. കൊച്ചുമിളിക്കുന്നോ മീനിങ് തപ്പിട്ട് പറഞ്ഞു തരണം കേട്ടോ. ആദ്യമായിട്ട് ഈ പറഞ്ഞു കൊടുക്കണം, ഇത്തരത്തെ കാത്തിരിക്കും റഫ്നിലെ മീനിങ് കേൾക്കാൻ. ഓക്കെ അപ്പൊ സെക്കൻഡ് ചോദ്യത്തിലേക്ക് പോട്ടെ. ഉഹുദ് യുദ്ധത്തിലെ മുസ്ലിം ശത്രുസേനയുടെ അംഗബലം എത്രയായിരുന്നു? എത്രയായിരുന്നു? ഓപ്ഷൻസ് ഉണ്ടോ? ഓപ്ഷൻസ് 3,000, 3,500, 4,000. സെമീറ ആന്റിയുടെ അടുത്തൊക്കെ ചോദിച്ചു നോക്കൂ. ഉമ്മാടത്തും ഉപ്പാടത്തും ചോദിച്ചിട്ട് സെമീറാത്ത അബ്ദുൾ റസാഖിക്ക ഒന്ന് ഹെൽപ്പ് ചെയ്യും. മോനെ കറക്റ്റ് ആണല്ലോ. പറ്റിപ്പിന്റെ ആളല്ലേ? അല്ലല്ല, ഒന്ന് വരട്ടും. മോനെ ഒരു പിക്ചർ വരും ടിവിയില്. അപ്പൊ ടിവിയിലേക്ക് നോക്കുക, ഞങ്ങൾ ഇവിടുന്ന് ക്ലൂ തരാം, ഐഡന്റിഫൈ ചെയ്യുക. മാഷാ അല്ലാ, നല്ല ഒരു പടമാണ്. പിക്ചർ ശ്രദ്ധിച്ചാ ഉത്തരം കിട്ടുന്നതാണ്. യെസ്, ഇത് മക്കത്താണ്, ഇത് മസ്ജിദ് അൽ ഹറത്തിലാണ്. മനസ്സിലായ? മുമ്പ് പോയിട്ടുണ്ടോ ഉംറയ്ക്കോ ഹജ്ജിനോ എന്തിനേലും? ഇത് സഫ മറവ നമ്മള് നടക്കുന്നതിന്റെ സൈഡിലായിട്ട് വരും. ഓപ്ഷൻസ് ഉണ്ടോ? ഇതിലൂടെയാണ് അതായത് മക്ക കീഴടക്കിയ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാവയിലേക്ക് കയറി വന്നത്. അതെ, അതായത് റമദാന് 8th ഹിജ്റ. നല്ലൊരു ക്ലൂ ഞങ്ങൾ തന്ന പിക്ചർ ശരിക്കും ശ്രദ്ധിച്ചു കാണുന്നേ. മോന, ആ പിക്ചർ ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ വാതിൽ, ആ വാതിലിന്റെ പേര് ഞങ്ങൾ ചോദിക്കുന്നത്. ഓപ്ഷൻസ് തരട്ടെ. ബാബിൽ. ആ ബാബിൽ പറഞ്ഞോ? മനസ്സിലായല്ലോ. അപ്പൊ എന്ത് ബാബാണ് അത്? പേര് പറയൂ. ഓപ്ഷൻസ് ഉണ്ടോ? ഓപ്ഷൻസ്. ഓപ്ഷൻസ് ബാബുൽ റഹ്മയാണോ, ബാബുൽ ഫതഹ് ആണോ, ബാബുൽ ഹറം ആണോ? യെസ്, ഏതാണ്? ബാബുൽ ഫതഹ്. ബാബുൽ ഫതഹ് കറക്റ്റ് ആൻസർ ആണ്. കറക്റ്റ് ആണ്. മോയെ, അങ്ങനെ മോൻ മൂന്നെണ്ണം കറക്റ്റ് ആൻസർ ചെയ്തിരിക്കുകയാണ്. വെരി ഗുഡ്. സ്കൂളിലെ പോലെ ഇവിടെയും മിടുക്കനാന്ന് കാണിച്ചു. ഓ, ടിവിയിലെ ശ്രദ്ധിക്കാന്ന് തോന്നുന്നു. ക്യാമലിന് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ദുആയിൽ ഓർക്കുക. ഉമ്മാനോട് ഉപ്പാനോട് ഒക്കെ ഞങ്ങളെ സലാം പറയൂ. നമ്മളിപ്പോ വീണ്ടും വിളിച്ചത് അടുത്ത വിന്നറാണ്. വിളിച്ചതല്ല, ആദ്യമായിട്ട് വിളിക്കുന്നത്. വിളിക്കുന്നത് മിക്ക ആൾക്കാരും വിന്നേഴ്സ്. അതുകൊണ്ട് പറഞ്ഞു വീണ്ടും വിളിച്ചത് വേറൊരു വിന്നറാണ്. മുഹമ്മദ് റഫ്നിൽ ആയിരുന്നു. കൺഗ്രാറ്റുലേഷൻസ് മുഹമ്മദ് റഫ്നിൽ. പറഞ്ഞാല് റഫ്നിലെ കൂടാതെ ഹസിയാത്ത ഉണ്ട്, ഷൗക്കത്തൊക്കെ ഉണ്ട്, പിന്നെ ബാസിത്ത് ഉണ്ട്, ഹാറൂനൊക്കെ ഉണ്ട്. എല്ലാവരും 3 questions. ഫൈനലി നമ്മുടെ ബ്രേക്കിന്റെ ടൈം ആണ്. അപ്പൊ നമ്മൾ ഇത്തവണ SMS question റിപ്പീറ്റ് ചെയ്യും. ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറയുന്ന ഖുർആനിലെ സൂറത്ത് ഏതാണ്? യെസ്, SMS അയക്കേണ്ടത് 3939 ഫോർമാറ്റ്. ഹദീയത്ത് റംദാൻ സ്പേസ് യു നെയിം സ്പേസ് ആൻസർ വിനയന്നെ കിട്ടുക. ജാൻസൺസ് മെഡിക്കൽ സെന്റർ ഒരു എക്സിക്യൂട്ടീവ് ഹെൽത്ത് പാക്കേജ് ആണ്. വിൽ ഗോ ഫോർ എ ഷോർട്ട് ബ്രേക്ക്. In association with Janssen Medical Center, opposite Allava Police Station, Bardubai. Co-sponsored by Bond Voyage Travel Bags, available in all leading hypermarkets and supermarkets. Ultima Electronics and Home Appliances presents Gigi Ladies Beauty Parlor Eid Night 2014. ഗൾഫ് മലയാളികളുടെ കണ്ണും കാതും കാത്തിരുന്ന മാപ്പിളപ്പാട്ടിന്റെ സുൽത്താൻ എരിഞ്ഞോളി മൂസയും രഹനയും ഒന്നിക്കുന്ന മെഗാ മാപ്പിള ഷോ. ചെറിയ പെരുന്നാൾ 1st ദിനം സുദാനി ക്ലബിൽ നാദിർഷാ, സമദ്, ആബിദ് കണ്ണൂർ, ശബ്നം തുടങ്ങി പ്രശസ്തർ അണിനിരക്കുന്ന മ്യൂസിക്കൽ നൈറ്റ്. ത്രസിപ്പിക്കുന്ന നൃത്ത ചുവടുകളുമായി അർച്ചന കവി, ഒപ്പം മിത്ര കുര്യൻ, സജിതാ ബേട്ടി എന്നിവർക്കൊപ്പം യുവഗായകരും സിനിമാ ടിവി താരങ്ങളും പങ്കെടുക്കുന്നു. UAE എല്ലാ പ്രമുഖ റെസ്റ്റോറന്റുകളിലും ടിക്കറ്റ് ലഭ്യമാണ്. ബ്രോട്ട് ടു യു ബൈ ആയ ബസ്മതി റൈസ്. സെലിബ്രേറ്റഡ് ബൈ ചുങ്കത് ജ്വല്ലറി, കരാമ സെന്റർ, ദുബായ്.
Associate sponsors, Floral Fruit, Autograde, Azhar Al Medina, Jene Logistics, Sapple Style Sense, and City Exchange LLC in association with State Bank of Travancore. Co-sponsors, Femi World, UAE Exchange, Body Fitness, Ajal Medina Supermarket, Ultima Sign, Magic Music, Visa Partner, Musafir.com, F&B Partners, Nadumutam Restaurant Karama, Radio Partner, Radio Me 100.3 FM, Print Partner, Middle East Chandrika Daily, TV Partner, Jeevan TV, Regional TV Partner, NTV, Event Managed by AdPlay Events, Event Marketed by World of Star Advertising. ഗൾഫിലെത്തിയാൽ നാടിനെയും നാട്ടിലെ സുഹൃത്തുക്കളെയും പോലെ ഏറ്റവും അധികം മിസ് ചെയ്യുന്ന മറ്റൊന്നുണ്ട്, നമ്മുടെ നാടിന്റെ രുചി. എന്നാൽ ആ ടെൻഷൻ ഇനിയില്ല. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ സ്വാദ് ഇപ്പോൾ യുഎയിലും എത്തിയിരിക്കുന്നു. അതെ, നിങ്ങൾ മറന്ന സ്വാദിന്റെ ഓർമ്മകൾ പുതുക്കുവാൻ തേജസ് റെസ്റ്റോറന്റ് അജ്മാൽ. Betaka Rental LLC Dubai 0425-86331-www.betakadubai.com NTV Pirnal Dina Pratyeka Paripadikal Ola Tattu Kattu Ganyanda Sare ഈ ചെറിയ പെരുന്നാളിൽ വൈവിധ്യമാർന്ന വലിയ ആഘോഷവുമായി എൻ ടി വി നിങ്ങൾക്കൊപ്പം. പവേർഡ് ബൈ ഡോക്ടർ ദിനേഷ് കർത്താസ് ഓറ ആയുർവേദിക് ആൻഡ് യോഗ സെന്റർ. ആയുർവേദം, യോഗ, അക്യുപഞ്ചർ ചികിത്സകൾ ഒരേ കൂടെ കീഴിൽ. ഫോർ കോൺടാക്ട് 0657570001, മൊബൈൽ 0502174712. In association with Janssen Medical Center, opposite Aldava Police Station, Bardubai. Co-sponsored by Bond Voyage Travel Bags, available in all leading hypermarkets and supermarkets.